അപ്പൊ പതിനഞ്ചു വർഷം മുന്നേ പൃഥ്വിക്ക് വിഷൻ കൃത്യമായിരുന്നു ഞാൻ ക്യാമറയുടെ പുറകിൽ പോന്നിത് ഏത് ക്യാമറയാണ് എന്നൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരുന്നു അന്നാ പറയുമായിരുന്നു ഓ മൊട്ടാതെ അപ്പോഴത്തെ കാര്യം അവന് ലെൻസ് അറിയണം അതെ ക്യാമറ എന്തോ അറിയണം എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ നമ്മളൊരു നല്ല കടയിൽ ഇത് ഇതെന്താ സാറേ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചെ പിന്നെ ഇത് കണ്ടുപിടിച്ചോന്റെ ജാതകം കൊടുക്കാനാകുമ്പോൾ പറയാം എന്ന് പറയാൻ എന്തി എന്തതിന്റെ അർത്ഥം അങ്ങനെയല്ല കാണേണ്ടത് അത് കാണേണ്ടത് ഒരു അറിയാനുള്ള താല്പര്യമുള്ള അല്ലെ ജിജ്ഞാസയുള്ള ഒരു കുട്ടി അങ്ങനെ കണ്ടു കൂടെ അത് നൂറിൽ പത്ത് പേരങ്ങനെ കാണും ബാക്കി തൊണ്ണൂറും അതിനൊരു കമന്റ് പറയുന്ന അതൊക്കെ ആ സ്വാഭാവികമാണ് സ്വാഭാവികം പറഞ്ഞത് അന്ന് സുഖിലൂടെ അയച്ചത് അതിനൊരു പേയ്മെന്റ് ഉണ്ട് ഈ സിനിമ പനോരമയ്ക്ക് വർഷപ്പെടങ്ങൾ എടുക്കുമ്പോൾ മിഡിൽ മെൻ കട്ട് ഡിമാൻഡ് ഫ്രം സോറി മിഡിൽ മെൻ ഡിമാൻഡ് കട്ട് ഫ്രം പേയ്മെൻ്റ് അതെ കറക്റ്റ് താണ് അതായത് ഈ പടം എടുത്ത് അങ്ങനെ ടി വി വന്നാൽ അതിന് കിട്ടുന്ന പേയ്മെൻറ്റിൽ നിന്ന് ഒരു കട്ട് കൊടുക്ക കുറച്ച് കൊടുക്കണം ആവശ്യപ്പെടുന്നു അത് നോ പറഞ്ഞതുകൊണ്ടാണോ എൻ്റെ പടം മനോരമയെന്ന് റിജക്ട് ചെയ്ത് എൻ്റെ പൊന്നെ പത്ത് പതിനഞ്ച് ആർക്കണ്ടൊക്കെ ആയു എനിക്ക് പേടി കൊടുക്കും കാണാം ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഡൽഹിയിൽ നിന്ന് ഒരു ടെലിഗ്രാം വരെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് കാരണം പുള്ളി ഇത് പച്ചയ്ക്ക് പറയും അന്നത്തെ കാലത്താണ് ഇരകൾ സമയത്ത് അപ്പോൾ ആരോ പറഞ്ഞു സാറേ ഞങ്ങൾ ഇത് പടം എടുപ്പിക്കാം അത് എടുപ്പിക്കുമ്പം അതിനകത്തൊരു പൈസ കിട്ടുക അതിന്ന് കുറച്ച് എന്നൊക്കെ പറ അന്നേ ഉണ്ട് അപ്പം ഇതൊക്കെ സമൂഹത്തിൽ സർവ്വസാധാരണം അപ്പം അദ്ദേഹം അതിങ്ങനെ എഴുതി അതാണോ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ രാവിലെ ടെലിഗ്രാം വരുന്നു കെ ജി ജോർജ് സാറിന് ഫോൺ വരുന്നു സാർ വിളിക്കുന്നു അപ്പോൾ പറഞ്ഞ് എനിക്ക് കിട്ടി ഞാൻ പടയക്കാണ് പറഞ്ഞ് ഡൽഹി ഫെസ്റ്റിവൽ ഡയറക്ടറെ അയച്ചു കൊടുക്കുന്നു മലയാളത്തിലെ മികച്ച ചിത്രമായിട്ടത് വരുന്നു അതെ എനിക്ക് നിലപാടുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പൃഥ്വിക്ക് അങ്ങനെയല്ലേ ഈ പറഞ്ഞതിന്റെ ന്യായമായ കാര്യങ്ങൾ അവൻ തുറന്നു പറയും ആ ആവശ്യമില്ലാത്തടത്ത് കയറി ഒരുപാട് അഭിപ്രായം അല്ല തീർച്ചയായിട്ടും എന്താ അറിയോ നമ്മളൊരു കാര്യത്തിൽ നമുക്കൊരു ഉറച്ചഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാൻ നമ്മൾ ആരെയും പേടിക്കുന്നെ നമുക്കാരും സിനിമയിൽ നിന്ന് ചിലവ് തരുന്നില്ല വയ്യാതായ എൻ്റെ മക്കള് നോക്കണം അല്ലാതെ സിനിമാക്കാർ നോക്കുമോ ഞാനൊരു സിനിമയുടെ പെൻഷനോ ഒന്നും അല്ല എനിക്ക് തന്നിട്ടില്ല തന്നാലും ഞാൻ എനിക്ക് വേണ്ട കാരണം എന്നെക്കാട്ടൊരു ആവശ്യക്കാർ കാണും കാരണം എനിക്കിപ്പം എന്തെങ്കിലും പിള്ളേരൊക്കെ തരുമല്ലോ ഒരസുഖം വന്നാലും തരും എനിക്കും എൻ്റെതായ വാടകയായിട്ടും സുഖനുണ്ടാക്കിയിട്ടിരിക്കുന്ന വീടുകളുടെ വാടക അത് ഇതൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ചിലപ്പോൾ തോന്നും അയോ നമ്മളോട് ചോദിച്ചിട്ടുമില്ല തന്നിട്ടുമില്ല അപ്പം ഞാൻ ചിലപ്പോൾ കളിയാക്കും പണ്ട് ഷോ ഒരു മാസത്തിൽ ഇരുപത് ദിവസം വിദേശ ടൂറിന് പോകുന്നവർക്കെല്ലാം നിങ്ങൾ പെൻഷനും ഒക്കെ കൊടുത്ത് വലിയ അത് കൊള്ളാം കേട്ടോ അതൊക്കെ എങ്ങനെ കളിയാൽ ജയിച്ചി കൂത്തിയതാന്ന് മനസ്സിലായി പറയും പക്ഷേ അതല്ല ഞാൻ പറഞ്ഞ അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നു നമ്മളധ്വാനിക്കുന്നു പൈസ ഉണ്ടാക്കുന്നു ജീവിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു സംഭവത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു വർത്ത ഒരു സമ കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും എന്താ പറയുമ്പോൾ ഒരു ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയണം നമ്മള് പഴക്കൊണ്ടാക്കുന്ന അഭിപ്രായം ഒന്നും നമ്മൾ മാന്യമായ രീതിയിലല്ലേ പറയുന്നത് കേട്ടോ അതെ കാലം മാറിയ ഒരു കാലാനുസൃതമായ മാറ്റങ്ങൾ പലരുടെയും നിരീക്ഷണത്തിലും വർത്തമാനത്തിലും അഭിപ്രായങ്ങൾക്കും എല്ലാം ഉണ്ട് അതവിടെ കിടന്നോട്ടെ പക്ഷെ സത്യം എന്താണെന്ന് നമുക്ക് പറയാം